ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ മൊബൈൽ സിംഗ് എഡിറ്റേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇന്ന് ഞാൻ നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് അൺബോക്സിംഗ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. സോ ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ റിയൽമി 7 ആണ്. സോ നമ്മുടെ കയ്യിൽ ഫോൺ എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ കയ്യിൽ മാത്രമല്ല, നമ്മുടെ ഇമേജ് മൊബൈൽ സിംഗ് എഡിറ്റേഴ്സിന്റെ എല്ലാ ഷോറൂമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് എല്ലാ ഷോപ്പിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ റിയൽമി 7 എന്നോട് ഇത്ര ഹൈപ്പ് പറഞ്ഞാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 5000 mAh ബാറ്ററി ഉണ്ട്, അതും 30W ഫാസ്റ്റ് ചാർജിംഗ്, 90Hz റിഫ്രഷ് റേറ്റിലുള്ള സ്മൂത്ത് ഡിസ്പ്ലേ വരുന്നുണ്ട്, അതേപോലെ 64 MP കോഡ് ക്യാം സെറ്റപ്പ്, അതേപോലെ തന്നെ ഹീലിയോ G95 പ്രോസർ, കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ടാവും പറയാം. സോ നമുക്ക് എല്ലാം അൺബോക്സിംഗ് പറയാം. സോ അൺബോക്സിംഗിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പോൾ നമുക്ക് പോകാൻ നേരം അൺബോക്സ് ചെയ്തിട്ട് ബാക്കി പറയാം. സോ ഫ്രണ്ട്സ്, നമുക്ക് വരുന്ന റിയൽമി 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6GB RAM, 8GB RAM, അതേപോലെ 64GB ഇന്റേണൽ മെമ്മറി, 128GB ഇന്റേണൽ മെമ്മറി എന്നുള്ള വേരിയൻസിലാണ് നമുക്ക് നമ്മുടെ റിയൽമി 7 വരുന്നത്. സോ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് 6GB RAM, 128GB ഇന്റേണൽ മെമ്മറി ഉള്ള വേരിയൻ്റ് ആണ്. ഒരു ക്ലിയർ കേസ് അല്ല, ഒരു സ്മോക്ക്ഡ് എഫക്റ്റ് കൊടുത്തിട്ടുള്ള ഒരു കേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് പേപ്പർ ബോക്സ് വന്നിട്ടുണ്ട്. സോ അതേപോലെ നമ്മുടെ 30W ഡാർക്ക് ചാർജിന് വേണ്ടിയിട്ടുള്ള USB Type-C to USB കേബിളും, അതേപോലെ തന്നെ നമ്മുടെ ഡാർക്ക് ചാർജിന് 30W ഡാർക്ക് ചാർജിന് വേണ്ടിയിട്ടുള്ള പവർ ബാങ്ക് നമ്മുടെ ഓൺ ദ ബോക്സ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. നല്ലൊരു ബാക്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഒരു പ്രീമിയം ഫിനിഷ് ഉണ്ട്, സോഫ്റ്റ് ഗ്ലോസി ടച്ച് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ബാക്കിലത്തെ കോഡ് ക്യാം സെറ്റപ്പ് ഇതിൽ കാണാനുള്ളതും, അതേപോലെ ലൈറ്റ് ഇതിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വേറൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. സോ സൈഡിലെ ബട്ടൺ പവർ ബട്ടൺ മാത്രമല്ല, ഫിംഗർ പ്രിൻ്റ് കൂടി സൈഡ് ബട്ടണിലാണ് വരുന്നത്. സോ നമ്മുടെ പവർ ബട്ടൺ തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് വരുന്നത്. അതേപോലെ തന്നെ ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സിംഗിൾ സ്പീക്കറും, അതേപോലെ നമ്മുടെ ടൈപ്പ് സി ചാർജറിന് വേണ്ടിയിട്ടുള്ള പോർട്ടും, അതേപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്കും കാണാൻ സാധിക്കും. ഗായ്സ്, അപ്പോൾ നമ്മുടെ റിയൽമി 7 വരുന്നത് 6.5 inch IPS LCD ഡിസ്പ്ലേയോട് കൂടിയാണ്. 90Hz അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ വരുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്, അത് മാത്രമല്ല ഗൊറില്ലാസ് 3 പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. സോ ഇനി നമ്മുടെ ഫോണിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കിട്ടുന്ന ഒരു മീഡിയടെക്കിൻ്റെ ഹീലിയോ G95 പ്രോസസറാണ് വരുന്നത്. 6GB 8GB RAM LPDDR4X RAM ആണ് വരുന്നത്. അതേപോലെ തന്നെ 64GB ഇന്റൽ മെമ്മറിയും 128GB ഇന്റൽ മെമ്മറിയും, അതും UFS 2.1 സ്റ്റോറേജ് സിസ്റ്റത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് കളിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ നമ്മുടെ അസാൾട്ട് 9 ആയി കഴിഞ്ഞാലും, അതേപോലെ തന്നെ PUBG മൊബൈൽ ആയി കഴിഞ്ഞാലും എല്ലാം തന്നെ നന്നായി തന്നെ കളിക്കാൻ പറ്റുന്നത്. PUBG മൊബൈൽ നമുക്ക് ഏകദേശം ഹൈ സെറ്റിംഗ്സിൽ, അതായത് ഹൈ സെറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ HD ഏകദേശം ഹൈ വരെ FPS റേറ്റ് ഇട്ട് നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഗെയിമിംഗ് ഒന്നും തന്നെ ഇതിൽ ഒരു ഇഷ്യൂവേ അല്ല. അതുമാത്രമല്ല, ഇൻറ്റൻസീവ് ആയിട്ടുള്ള കുറേ നേരം നമ്മളിരിക്കുന്ന ഗെയിമിങ്ങിന് സമയത്ത് ഫോൺ കാർബൺ കൂളിംഗ് എന്നുള്ള പുതിയൊരു സെറ്റപ്പ് ഓടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫോൺ അധികം നേരം ഹീറ്റായി കഴിഞ്ഞാലും കൂൾ ചെയ്യാനുള്ള ടെക്നോളജി ഒന്നും ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഇനി നമ്മളവിടെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 64 MP മെയിൻ ക്യാമറ, 2 MP ഒരു മാക്രോ ക്യാമറ, പിന്നെ 2 MP ഡെപ്ത് ക്യാമറ, അങ്ങനെ നമുക്ക് ടോട്ടൽ ഒരു കോഡ് ക്യാം സെറ്റപ്പാണ് നമ്മുടെ ഫോണിൽ ലഭിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മെയിൻ ക്യാമറ, അതായത് നമ്മുടെ 64 MP മെയിൻ ക്യാമറത്തെ ഷോട്ട്സാണ്. നല്ല ഡൈനാമിക് റേഞ്ചും നല്ല ഷാർപ്നെസ്സും, ഒന്നും തന്നെ ഓവർ എക്സ്പോഷഡ് ആവാതെ ആ കളർ ഗ്രേഡിൻ്റെ കളർ കറക്ഷനൊക്കെ കറക്റ്റായിട്ടുള്ള പിക്ക് തന്നെയാണ് നമ്മൾ കാണുന്നത്. സോ നമുക്ക് നമ്മുടെ 6th variant കമ്പാരിസൺ 7th variant നല്ല കാണാൻ പറ്റുന്ന ചേഞ്ചസ് തന്നെയുണ്ട്. അതായത് കൂടുതൽ കളർ വരുന്നുണ്ട്, അതേപോലെ ഒബ്ജക്റ്റിനെ കൂടുതൽ സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഡൈനാമിക് റേഞ്ചും, ഒന്നും തന്നെ ഓവർ എക്സ്പോഷഡ് ആവാതെ പക്കയായിട്ടുള്ള നല്ല ക്ലാരിറ്റി ഫോട്ടോസ് തന്നെയാണ് നമുക്ക് റിയൽമി 7 കിട്ടുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഇതിൽ ഫോക്കസ്, അതായത് നമ്മുടെ എക്സ്ട്രാ നമുക്കൊരു മാക്രോ ലെൻസ് കൂടി വരുന്നുണ്ട്. മാക്രോ ഫോട്ടോസിനെ സമയത്ത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മാക്രോ ഫോട്ടോസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇനി നമ്മുടെ വീഡിയോഗ്രഫീനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിൽ നമുക്ക് നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്ന ഒരു ക്യാമറയാണ് വരുന്നത്. അത് മാത്രമല്ല, നമുക്കിത് സ്റ്റെബിലൈസേഷൻ, മാക്സ് സ്റ്റെബിലൈസേഷൻ കൂടി ഓണാക്കാൻ കഴിയും. അതും കൂടി ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയധികം പെർഫെക്റ്റ് ആയിട്ട് ഓടുന്ന വണ്ടിയിൽ നിന്ന് പോലെ നമ്മൾ വീഡിയോ എടുത്ത് നമുക്ക് ഷൈക്ക് ഒന്നും തരാതെ നല്ലധികം വീഡിയോ എടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഡിവൈസാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് നോർമലും അൾട്രാ വൈഡ് ഷോട്ട്സും കമ്പയർ ചെയ്യാൻ പറ്റും. അൾട്രാ വൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 120 degrees 119 degrees നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾ മാക്രോ ക്യാമറ ആണ്, എല്ലാം തന്നെ ഒരു പ്രശ്നമില്ല, വളരെ അടിപൊളി ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. അത് നമ്മുടെ ഇനി ചാർജിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 30W ഫാസ്റ്റ് ചാർജിങ് ആണ് ലഭിക്കുന്നത്. അത് 5000 mAh മാസീവ് ബാറ്ററിയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ 90Hz ഒരു ഡിസ്പ്ലേ ആവുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ബാറ്ററി ആവശ്യമുണ്ട്. ബട്ട് ഈ ഒരു ബാറ്ററിയും ഈ ഒരു പെർഫോമൻസും ഇത്ര നല്ലൊരു ഡിസ്പ്ലേ ഒക്കെ വയ്ക്കുന്ന സമയത്ത് ഇത് വളരെ നല്ലൊരു പാക്കേജ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ഫ്രണ്ട് ക്യാമറ ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി ഫ്രണ്ട് ക്യാമറ തന്നെയാണ് വരുന്നത്. അതും HDR സപ്പോർട്ട് വരുന്നുണ്ട്. എല്ലാതരം ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 32 MP നമുക്ക് എല്ലാം തന്നെ കാണാൻ സാധിക്കും. സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ബിയർഡ് ഹെയർ വരെ കാണാൻ പറ്റും. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ക്യാമറ തന്നെയാണ് നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മുടെ 64 MP കോഡ് ക്യാം സെറ്റപ്പും അതും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതേപോലെ നല്ലൊരു പ്രീമിയം ലുക്കും ഫിനിഷിംഗ് വരുന്ന ഒരു ഫോണ്, അതേപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റും, അതേപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് ഇടാൻ പറ്റും, അത് വലിയൊരു ഫീച്ചർ പോലെയാണ് ഇപ്പോഴത്തെ കാലത്ത്. അതേപോലെ തന്നെ സൈഡിലാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് വരുന്നത്, അതുപോലെ 90Hz റിഫ്രഷ് റേറ്റ് വരുന്ന അൾട്രാ സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ, അതേപോലെ തന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹീലിയോ G95 ഗെയിമിംഗ് പ്രോസസർ,
30 watt ഡാർ ചാർജ്, അതേപോലെ തന്നെ 5000 mAh മാസീവ് ബാറ്ററി, എല്ലാം തകഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ബൈ ഓപ്ഷൻ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടേഴ്സിൻ്റെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഷോറൂം സന്ദർശിച്ചാൽ മതി, എല്ലാ ഷോറൂമും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് കൂടി ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.